നമസ്കാരം, ഡോക്ടർ അനിൽ. സ്വാഗതം ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക്. പുതിയ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് സത്യൻ റെയിൽവേ നിലവിലുള്ള അപ്രന്റീസ്ഷിപ്പ് ഒഴിവിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. ഏകദേശം 3000-ൽ അധികം 3154 ഒഴിവുകളാണ് കേരളം കടക്കുന്ന സത്യൻ റെയിൽവേയിലുള്ളത്, സത്യൻ റെയിൽവേയിലുള്ളത്. അതേപോലെ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഇനിയും ഈ ചാനൽ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്ക് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം. നമുക്ക് അറിയാം, ഈ സതേൺ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വന്ന് ചെന്നൈയിലാണ്. സതേൺ റെയിൽവേയിലെ ഏകദേശം 6 ഡിവിഷൻ അടുത്ത് നിലവിലുള്ളത്. ചെന്നൈ, തിരുച്ചിറപ്പള്ളി, മധുരൈ, പാലക്കാട്, തിരുവനന്തപുരം, സേലം, അങ്ങനെ ഇവിടെയാണ് ഈ ഒഴിവുകൾക്കുള്ള ഈ ഡിവിഷനുകളിലാണെന്ന് മനസ്സിലാക്കാം. ടീച്ചേഴ്സാണ് കാരിജൻ വാഗൻ വർക്ക്സ് പെരമ്പൂർ. അവിടെ ഫ്രഷർ കാറ്റഗറിയിലെ ചിത്രയുടെ 40 വേക്കൻസി, വെൽഡർ 30, പെയിന്റർ 20 വേക്കൻസി ആണുള്ളത്. അടുത്തത് പെരമ്പൂർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനിലേക്ക് ചേർന്ന റെയിൽവേ ഹോസ്പിറ്റൽ പെരമ്പൂരിൽ MLT റേഡിയോളജി 3, MLT പതോളജി 8, MLT കാർഡിയോളജി 9. അടുത്ത കാരിയേജ് ആൻഡ് വാഗൺ വർക്ക്ഷോപ്പ് പെരമ്പൂരിൽ XITI കാറ്റഗറിയിൽ പറയുകയാണെങ്കിൽ കാർപ്പന്റർ 30 വേക്കൻസി, ഫിറ്റർ 120, MMB 30, പെയിന്റർ 40, പാസാ 20, മെഷീനിസ്റ്റ് 30, വെൽഡർ ജനറൽ ആൻഡ് GNT 90. ഇനിയും ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പെരമ്പൂരിലാണെങ്കിൽ XITI കാറ്റഗറി പറയുകയാണെങ്കിൽ ഇലക്ട്രീഷ്യൻ 75, ഇലക്ട്രോണിക് മെക്കാനിക് 10, പാസാ 10, ആറാൻഡ് AC റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ 15, വയർമാൻ 20. അടുത്ത ലോക്കോ വർക്ക്സ് പെരമ്പൂരിൽ ഫിറ്റർ 142, പെയിന്റർ 18, പാസ 6, വെൽഡർ GNT 48. അടുത്ത എഞ്ചിനീയറിംഗ് വർക്ക്സ് ആറക്കോണം, അവിടെ ഫിറ്റർ 25, മെഷീനിസ്റ്റ് 12, ടർണർ 15, വെൽഡർ GNT 15. അടുത്തത് ചെന്നൈ ഡിവിഷനിലാണെങ്കിൽ അഡ്വാൻസ് വെൽഡറുടെ 5 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 23, ഫിറ്റർ 25, വെൽഡർ GNT 5. ചെന്നൈ ഡിവിഷൻ RS AVD ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ 38, ഫിറ്റർ 30. ചെന്നൈ ഡിവിഷൻ RS TBM കാർപ്പന്റർ 8 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 14, ഫിറ്റർ 13, വെൽഡർ GNT 12. ചെന്നൈ ഡിവിഷനിൽ ഫിറ്ററുടെ 27 ഒഴിവുകളാണുള്ളത്. ചെന്നൈ ഡിവിഷൻ CNW മെക്കാനിക്കലിന്റെ അവിടെ വരുന്നത് ഫിറ്റർ 190, വെൽഡർ GNT 40, മെഷീനിസ്റ്റ് 7 എന്നീ വേക്കൻസികളുള്ളത്. അടുത്തത് ചെന്നൈ ഡിവിഷൻ തന്നെയുള്ള RS RPMലെ ഇലക്ട്രീഷ്യന്റെ 13 ഒഴിവുകൾ, ഫിറ്ററുടെ 3 ഒഴിവുകൾ, വെൽഡർ GNT 6 ഒഴിവുകൾ. ഇനി റെയിൽവേ ഹോസ്പിറ്റൽ പെരമ്പൂരിൽ പാസ 3 ഒഴിവുകളാണുള്ളത്. അടുത്തത് SRTWSലെ ഫ്രഷേഴ്സിനുള്ള വേക്കൻസി, ഫിറ്ററുടെ 20 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ SRT മീൻസ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പിലെ കോടന്നൂർ കോയമ്പത്തൂർ എന്നത് ഫിറ്റർ 23, ടർണർ 6, മെഷീനിസ്റ്റ് 6, വെൽഡർ 10, ഇലക്ട്രീഷ്യൻ 4, ഇലക്ട്രോണിക് മെക്കാനിക് 4, 3, COPA 7 വേക്കൻസി ഉള്ളത്. തിരുവനന്തപുരം ഡിവിഷൻ, കേരളത്തിലുള്ള തിരുവനന്തപുരം ഡിവിഷനിലെ വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 40 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 120, ഫിറ്റർ 100, കാർപ്പന്റർ 20, ഇലക്ട്രോണിക് മെക്കാനിക് 36, പ്ലംബർ 10, പെയിന്റർ ജനറൽ 20, ഡീസൽ മെക്കാനിക് 30, ഡ്രാഫ്റ്റ്മാൻ സിവിൽ 10, അത്രയും വേക്കൻസികളുള്ളത്. ഇനി കേരളത്തിൽ തന്നെ പാലക്കാട് ഡിവിഷനിൽ പ്ലംബറുടെ 46, കാർപ്പന്റർ 42, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 76, പെയിന്റർ 23, ഇലക്ട്രീഷ്യൻ 147, ഫിറ്റർ ഇലക്ട്രിക്കൽ 55, ഫിറ്റർ മെക്കാനിക് 40, COPA 59, ബ്ലാക്ക് സ്മിത്ത് 31, ബ്രിക് ലെയർ 10, റെഫ്രിജറേഷൻ AC മെക്കാനിക് 14, ഇലക്ട്രോണിക് മെക്കാനിക് 36, ICT SM 7, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 21, SSS സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറി അസിസ്റ്റന്റ് 40, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ 40, 20, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് 13, അത്ര വേക്കൻസി ഉണ്ട്. സേലം ഡിവിഷനിലെ ഇലക്ട്രീഷ്യൻ 15, ടർണർ 15, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 15, വയർമാൻ 12, ഫിറ്റർ 20, ഡീസൽ മെക്കാനിക് 12, മെഷീനിസ്റ്റ് 10, COPA 10, കാർപ്പന്റർ 10. അടുത്തത് ITI കാൻഡിഡേറ്റ്സിന് സെൻട്രൽ വർക്ക്ഷോപ്പിലേക്കുള്ള വേക്കൻസിയാണ്. ഫിറ്റർ 81, വെൽഡർ 56, മെഷീനിസ്റ്റ് 19, ഇലക്ട്രീഷ്യൻ 34, DSL മെക്കാനിക് 44, റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മെക്കാനിക് 22, MMB 3, ഇലക്ട്രോണിക് മെക്കാനിക് 2, പാസ 28, പെയിന്റർ 32, ട്രിമ്മർ 24, അത്രയും വേക്കൻസികളാണ് അവിടെ ഉള്ളത്. തിരുച്ചിറപ്പള്ളി ഡിവിഷനിലാണെങ്കിൽ ഫിറ്റർ 33, വെൽഡർ 2, DSL മെക്കാനിക് 21, ഇലക്ട്രീഷ്യൻ 44, പാസ 20, ഇലക്ട്രോണിക് മെക്കാനിക് 25. ഇനി മധുരൈ ഡിവിഷനിലാണെങ്കിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് 10, പാസ 10, അങ്ങനെ ആകെ 3154 ഒഴിവുകളാണ് കേരളത്തിലെ. തിരുവനന്തപുരത്തും പാലക്കാട് ഡിവിഷനും ഒഴിവുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. ഇപ്പൊ പ്രായം പരിധിയാണെങ്കിൽ മിനിമം 15 വയസ്സുണ്ടായിരിക്കണം. അതുപോലെ എന്നാല്
എക്സ് ഫ്രഷേഴ്സ് ആണ് കാറ്റഗറി, 22 വയസ്സ് കൂടാൻ പാടില്ല. എക്സ് ഐ ടി കാറ്റഗറി ആണ് 24 വയസ്സ്, ഫ്രഷേഴ്സിനും എക്സ് ഐ ടി കാറ്റഗറി 22 വയസ്സാണ് പ്രായപരിധി. എം എൽ ടിക്കാരാണ് 24 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷ ചെയ്ത് കഴിയും, മിനിമം 15 വയസ്സ് ഉണ്ടായിരിക്കണം. എന്നാലും എസ് സി എസ് ടിക്കാരായിട്ടുള്ളവർക്ക് 5 വർഷവും, ഒ ബി സി കാർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർ 10 വർഷവും ഉയർന്ന പ്രായപരിധിയിലുള്ള ഇളവ് ഇവിടെയും ബാധകമായിരിക്കും. ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഫ്രഷേഴ്സ് കാറ്റഗറി പറയുകയാണെങ്കിൽ ഫിറ്റർ, പെയിന്റർ, വെൽഡർ അതിനൊക്കെ 10-ാം ക്ലാസ് 50% കൂടെ പാസ്സായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് അതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. പിന്നെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക. അടുത്തത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, റേഡിയോളജി, പതോളജി, കാർഡിയോളജി, 12-ാം ക്ലാസ് 50% മാർക്കോടെ പ്ലസ് ടു പാസ്സായിരിക്കുക. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ പഠിച്ചായിരിക്കണം. ഇനിയും എക്സ് ഐ ടി ഐ കാറ്റഗറി പറയുകയാണെങ്കിൽ ഫിറ്റർ, മെഷീനിസ്റ്റ്, എം എം ബി, ടർണർ, ഡീസൽ മെക്കാനിക്, കാർപ്പൻറ്റർ, പെയിന്റർ, വെൽഡർ, വയർമാൻ, അഡ്വാൻസ് വെൽഡർ, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ, ഇതെല്ലാം 10-ാം ക്ലാസ് 50% മാർക്കോടെ പാസ്സായതിനു ശേഷം ഐ ടി ഐ പാസ്സായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അപേക്ഷ ചെയ്യാൻ കഴിയും. ഇലക്ട്രീഷ്യൻ അതുപോലെ 10-ാം ക്ലാസ് 50% മാർക്കോടെ പാസ്സായതിനു ശേഷം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് പാസ്സായിരിക്കണം. ഇലക്ട്രോണിക് മെക്കാനിക്കും 50% മാർക്കോടെ 10-ാം ക്ലാസ് പാസ്സായതിനു ശേഷം, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിച്ചിരിക്കണം, കണക്കൊക്കെ പഠിച്ചിരിക്കണം, ശേഷം ഐ ടി ഐ പാസ്സായ സർട്ടിഫിക്കറ്റ് പാസ്സായിരിക്കണം. പാസ്സായിക്ക് അതുപോലെ 10-ാം ക്ലാസിന് ശേഷം എൻ സി വി ടി സർട്ടിഫിക്കറ്റ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫീസ് ഉണ്ട്, അപേക്ഷാ ഫീസ് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ എസ് സി എസ് ടിക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വിമൻ കാൻഡിഡേറ്റ്സ് ഒന്നും അപേക്ഷാ ഫീസ് ഇല്ല. ബാക്കി ജനറൽ കാൻഡിഡേറ്റ്സ്, ഒ ബി സിക്കാരെല്ലാം 100 രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് കൊടുക്കണം. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നേരത്തെ തന്നെ പറഞ്ഞു, ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഇതിന് അപേക്ഷിക്കാനായിട്ടുള്ളത്. സദേൺ റെയിൽവേയുടെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്തിട്ട്. ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 31, 2021 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയും. ഒക്ടോബർ 3 നിങ്ങൾക്ക് 31-ാം തീയതി വരെ ഇതിന് അപേക്ഷിക്കാൻ കഴിയും. എങ്കിലും എലിജിബിൾ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് ഉറപ്പുവരുത്തുക. അപ്പം അപ്ലിക്കേഷൻ അവഴിക്കാനായിട്ട് നിങ്ങൾ ആദ്യം സദേൺ റെയിൽവേയുടെ വെബ്സൈറ്റ് ആയ www.sr.indianrailways.gov.in എന്ന സൈറ്റിൽ പോവുക. ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാഞ്ച് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കാണാം. വായിച്ചതിന് ശേഷം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇപ്പം പ്രധാനപ്പെട്ട തീയതി ഒന്നിട്ട് പറയുന്നു, 2022 ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അത്തരം വീഡിയോ കണ്ട് നിങ്ങൾ ഏർപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.